السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمم بالخير والسعادة. وقال رسول الله صلى الله عليه وسلم: من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ബഹുമാനമുള്ള ഫിഖ് മസല ക്ലാസ് റൂമിലെ അഡ്മിൻ ആൻഡ് മെമ്പേഴ്സ്, അസ്സുആൽ ജവാബ് മെയിൽ ആൻഡ് ഫീമെയിൽ ക്ലാസ് റൂമിലെ അഡ്മിൻസ് ആൻഡ് മെമ്പേഴ്സ്, പുല്ലാര ഹിദായ കൂട്ടായ്മ ക്ലാസ് റൂമിൻ്റെ അഡ്മിൻ മെമ്പേഴ്സ്, സമസ്ത ഇൻഫോ ക്ലാസ് റൂമിലെ അഡ്മിൻസ് മെമ്പേഴ്സ്, സ്വലാത്ത് മജലിസ് ഗ്രൂപ്പിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിൻസ് ആൻഡ് മെമ്പേഴ്സ്, ഖുർആൻ ഹദീസ് പഠനവേദിയിലെ അഡ്മിൻസ് ആൻഡ് മെമ്പേഴ്സ്, ഫത്ഹുൽ മുഈൻ ക്ലാസ് റൂമിൻ്റെ അഡ്മിൻസ് മെമ്പേഴ്സ്, അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉന്നതന്മാരായ മഹത്തുക്കളായ അഹ്ലു ബൈത്തുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എല്ലാവരെയും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കാണുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച നടത്തി. ഏകദേശം 10, 42, 43 വരുന്ന ക്ലാസ്സുകൾ നമ്മൾ അതിൽ തുടർന്നു. ഇൻഷാല്ലാഹ് ഇനിയും അതിൽ ചില ഭാഗങ്ങൾ നമുക്ക് സ്പർശിക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് വരണം, നമുക്കത് മനസ്സിലാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനടക്കം നമ്മുടെ അമലുകളൊക്കെ നമുക്കൊന്ന് ശരിയാക്കുകയും ചെയ്യാം. കഴിഞ്ഞ രണ്ടാഴ്ചത്തോളമായി നാട്ടിലായതുകൊണ്ട് ഉദ്ദേശിച്ചതുപോലെ അതിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് തിരിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിദേശത്ത് ഒമാനിലെ കസബിൽ എത്തിയിട്ടുണ്ട് ഇൻഷാല്ലാഹ്. അപ്പോൾ ആദ്യം നമ്മുടെ ആ ദൗത്യത്തിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങാം എന്ന ഉദ്ദേശത്തോടെയാണ്. ലുഹറിന്റെ മുമ്പാണ് എത്തിയത്. ഇപ്പോൾ ലുഹർ നിസ്കാരം കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ആ ക്ലാസ് അങ്ങ് ഒന്ന് തുടങ്ങി വെക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ അതിലേക്ക് വന്നത്. നമുക്കെല്ലാവർക്കും കൂട്ടമായിട്ട് തന്നെ നമ്മുടെ ഖൈറിന് വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അതിൽ നാം പ്രായോഗികമാക്കേണ്ടുന്ന പല കാര്യങ്ങളും നാം ചർച്ച ചെയ്തു. പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടുന്ന മഖ്ലൂഖായ നാം ഖാലിഖായ അള്ളാഹുമായിട്ടുള്ള ആ തഅല്ലുഖ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുക, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തയെയും നമ്മുടെ സിരകളെയും നമ്മുടെ ചലനങ്ങളെയും ഒക്കെയും ആ അള്ളാഹുവിലേക്കുള്ള ബന്ധത്തിലൂടെ ശക്തിപ്പെടുത്താൻ കഴിയുക എന്ന് നമുക്ക് ഏകദേശം ചെറിയ ഒരു രൂപം നമുക്ക് മനസ്സിലായി. കാരണം സൃഷ്ടിയാകുന്ന നാം സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് നാം ചലിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പാണ് അത് അപകടത്തിലേക്ക് തന്നെയായിരിക്കും എത്തുക എന്നുള്ളത്. അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് അടുത്തറിയുമ്പോൾ അതിൻ്റെ കാര്യഗൗരവം നമുക്ക് തിരിച്ചറിയാറുണ്ട്. അങ്ങനെയാണ് നാം ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ, അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, അത് മതഭൗതിക ഏത് മേഖലയിലാണെങ്കിലും, അവിടെയുള്ള ആ മേഖലയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഇഷ്ടത്തിനും അവരുടെ നിയമത്തിനും ഒക്കെയും അംഗീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല നാം ചെയ്യുന്നത് എങ്കിൽ ഉറപ്പാണ് അവിടെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത്. എങ്കിൽ
ഞാനടക്കം നാം ഒരു വേള ചിന്തിക്കുകയാണ്, വരാനിരിക്കുന്ന ശാശ്വതമായ ജീവിതമാണ് ആഖിറത്തിലെ ഉഖറവിയായ ജീവിതം. ആ ജീവിതം ധന്യമാക്കാൻ നമുക്ക് ചില വസ്തുതകൾ, നമുക്ക് ചില നിയമവ്യവസ്ഥകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ നിയമവ്യവസ്ഥകളെ പാലിച്ചുകൊണ്ട് നാം ഇവിടെ ജീവിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി നമുക്ക് ആ സൗഭാഗ്യം നേടിയെടുക്കാനും ആ സൗഭാഗ്യം നേടിയെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്ന സത്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സാധിക്കുമെന്നല്ല, അത് സാധിച്ച കാര്യവുമാണ്. അപ്പോൾ ഒരു മുസ്ലിമായി എന്ന് ജനിച്ചു എന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിലൊക്കെയും നാം കൊണ്ടുവരുന്നത് അൽഹംദുലില്ലാഹില്ലദി അൻഅമ അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം. അള്ളാഹുവെ സർവമാന സ്തുതികളും സ്തോത്രവും അള്ളാഹുവെ നിനക്കാകുന്നു. അൻഅമ അലൈന, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്തു. എന്താണ് ആ അനുഗ്രഹം? ഏറ്റവും വലിയ അനുഗ്രഹം മുസ്ലിമായി ജനിച്ചു എന്നത് തന്നെയാണ്. വഹദാന അൽഅമ അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം, പരിശുദ്ധമായ സത്യമതത്തിലേക്ക് ഞങ്ങളെ ചേർക്കുകയും ചെയ്തു. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ ജനിച്ചു വീണു എന്നതല്ല വലിയ അനുഗ്രഹം. ആ ജനിച്ചു വീണ് നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പടച്ച റബ്ബിന്റെ സത്യമതമായ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിന്റെ സത്യസന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതിൽ തന്നെയാണ് നമുക്ക് അനുഗ്രഹം എന്ന് പറയാനുള്ളത്. ആ അനുഗ്രഹം കിട്ടിയപ്പോൾ പിന്നെ മറ്റൊന്നും വേണ്ട. ആ അനുഗ്രഹം നമ്മിലേക്ക് തന്ന അനുഗ്രഹവാനായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കുക എന്നത് തന്നെയാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. എങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായ ചില അവസ്ഥകളെയും ദിവസങ്ങളെയും രാത്രികളെയും ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മിലേക്ക് ആ കഥമാകാൻ പോകുന്നത്, നമ്മിലേക്ക് അടുത്തു വരുന്നത് പരിശുദ്ധിയുടെ പരിമളം പരത്തുന്ന മഹത്തായ റമദാൻ മാസമാണ്. ആ പരിശുദ്ധമായ റമദാൻ മാസത്തെ പുലുകാൻ, അതിന്റെ മഹത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ആ മഹത്വങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട്, അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ആ മാസത്തിൽ വരുന്ന എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അതൊക്കെയും പുലുകിക്കൊണ്ട് ആ മാസത്തെ സ്വീകരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തോഫിക്ക് നൽകട്ടെ. ആ മാസത്തിന്റെ പ്രത്യേകതകളും മറ്റും വിശദീകരിക്കാൻ ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. മറിച്ച് മുസ്ലിമിന്റെ ഈ ഒരു ദിവസം എന്ന വിഷയത്തിൽ പ്രത്യേകമായിട്ട് ഓരോരോ നിസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അക്കൂട്ടത്തിൽ പരിശുദ്ധമായ റമദാനിനെ പ്രത്യേകമാക്കുന്ന ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഈ തറാവീഹ് നിസ്കാരം എന്ന് പറയുമ്പോൾ തറാവീഹ് എന്ന ആ പദപ്രയോഗത്തിൽ നിന്ന് തന്നെ ആ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തറാവീഹ് എന്ന് പറഞ്ഞാൽ അതിന് നിഘണ്ടുകളിലൊക്കെ നോക്കിയാൽ അർത്ഥം കാണാൻ സാധിക്കും റമദാനിലുണ്ടാകുന്ന 20 റക്അത്ത് നിസ്കാരം എന്നാണ്. നിങ്ങൾ മറിച്ചു നോക്കൂ, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്ന ഭാഷാർത്ഥത്തിൽ തന്നെ അത് വന്നു എങ്കിൽ പിന്നെ ഭാഷാർത്ഥം മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആരൊക്കെയോ ഉണ്ടെങ്കിൽ അവർക്കും അല്ലാത്തവർക്കും അതിനെ അതിൽ തന്നെ നമുക്ക് ഒരു മറുപടി കിട്ടുകയാണ്. അങ്ങനെയാണ് തറാവീഹ് എന്നുള്ള പദം. മാത്രവുമല്ല, തറാവീഹ് എന്ന് പറയുമ്പോൾ റാഹത്തെടുക്കലാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി, ക്ഷീണിപ്പിക്കാൻ വേണ്ടി, അലസത വരുത്താൻ വേണ്ടി അല്ല. പരിശുദ്ധിയുടെ പരിമളം വരുത്തുന്ന മഹത്തായ റമദാൻ മാസത്തിലെ തറാവീഹ് ഒരു റാഹത്താണ്, ഒരു സന്തോഷമാണ്, മനസ്സിനൊരു കുളിർമയാണ്, മനസ്സിന് ഒരു എന്തെന്നില്ലാത്ത ആവേശവും ഒരു ശക്തിയും നമുക്ക് കിട്ടുകയാണ്. അതിനാണ് തറാവീഹ്. അല്ലാതെ തറാവീഹ് നിസ്കരിച്ചു കഴിയുമ്പോൾ അതൊരു ക്ഷീണം ഉണ്ടാവാൻ വേണ്ടിയുള്ള നിസ്കാരമല്ല, അത് റാഹത്ത് കിട്ടാൻ വേണ്ടിയുള്ള നിസ്കാരമാണ് എന്നത് തന്നെ ആ പദത്തിലുണ്ട്. അതിന് ആയാസത്തോടുകൂടി, സ്പീഡിലല്ലാതെ, വളരെ ധൃതിയിലല്ലാതെ, വളരെ സാവധാനത്തോടുകൂടി നിസ്കാരത്തിൽ പ്രവേശിക്കുക, അതിലുള്ള അധികാരികൾ കൊണ്ടുവരിക, ആ അധികാരികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നിസ്കാരത്തെ ഇങ്ങനെ ധന്യമാക്കി കൊണ്ടുപോവുക. അള്ളാഹു നമുക്കതിന് തോഫിക്ക് ചെയ്യട്ടെ.
അതാണ് പരിശുദ്ധമായിരിക്കുന്ന തറാവീഹ്. ഈ തറാവീഹ് സുന്നത്ത് മുഅക്കദയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ഫുഖഹ പാഠം നൽകിയിട്ടുണ്ട്. ഹദീസുകളുടെ വെളിച്ചത്തിലും അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാം അതിന്റെ റക്അത്തിനെ കുറിച്ച് ഫഖഹിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളെല്ലാം വിശദീകരിക്കുന്നു. ഹിയ ഇസ്റൂന റക്അഹ്, അത് 20 റക്അത്താണ്. ആ ഇസ്റൂന റക്അത്ത് തന്നെ തുസല്ലി, അത് നിസ്കരിക്കപ്പെടുന്നത് ഫി അശ്രി തസ്ലീമാത്ത്, 10 സലാം കൊണ്ടാണ്. അതിൽ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതേണ്ടതുണ്ട്, നിർബന്ധമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് എളുപ്പമായ സൂറത്തുകളും എന്നാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഖത്മ തീർക്കാൻ കഴിയുമെങ്കിൽ ഓരോ ദിവസവും ഓരോ ജുസു ഓതിയിട്ട് നമുക്ക് ഖത്മ തീർക്കാം, അതും നല്ല കാര്യം തന്നെയാണ്. അത് ഇല്ല എങ്കിൽ നമുക്ക് അറിയാവുന്ന വലിയ സൂറകൾ ഓതിക്കൊണ്ട് നിസ്കരിക്കാം. ഇനി അതിനും കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ ചെറിയ സൂറകൾ ഓതിക്കൊണ്ട് പൂർത്തിയാക്കിയാലും കുഴപ്പം ഇല്ല, അതിന്റെ സുന്നത്ത് നമുക്ക് കരസ്ഥമാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഈ തറാവീഹ് നിസ്കാരം, അതിനെ പരിശുദ്ധ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. വല്ലദി ജമഅന്നാസു ഫീ സ്വലാത്തു തറാവീഹ്, സ്വലാത്തു തറാവീഹിനെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ഒരു വസ്തുത അതിനെ കൊണ്ടുവന്നത് ഹുവ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് അതിനെ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തന്നിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നു. അതിനെ അല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലായിട്ട്, ഇമാമത്തിന് കീഴിലായിട്ട്. വകാനു യുസല്ലൂന ഹാ ഫുറാദ, അവര് ഒറ്റയൊറ്റയായിട്ട് നിസ്കരിക്കുന്നവരായിരുന്നു, അവരിങ്ങനെയാണ് അതിനെ നിസ്കരിച്ചത് എന്ന് റവൽ ബുഖാരിയു അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിന്റെ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അതായത് അതിന്റെ വിശദീകരണം ഒന്നും കൂടി പരത്തി പറഞ്ഞാൽ, ഖറജ്തു മഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, അവർ പറയാണ് ഖറജ്തു മഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ പുറപ്പെട്ടു, ഫി റമദാന, റമദാൻ മാസത്തിൽ, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. ആരാണ് പറയുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി. ഫൈദൻ അന്നാസു ഔസാഉ മുതഫരിഖുൻ, ആ സമയത്ത് ഇങ്ങനെ പള്ളി ചെന്നപ്പോ ജനങ്ങൾ ഇങ്ങനെ ഔസാഉ, അവരിങ്ങനെ വീതിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോരുത്തർ രീതിയിൽ അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതായത് കൂട്ടമല്ലാതെ വിട്ടുപിരിഞ്ഞുകൊണ്ട്. യുസല്ലി റജുലു നഫ്സി, ഓരോരുത്തരും അവന്റെ നഫ്സിന് വേണ്ടി അവൻ സ്വന്തമായിട്ട് നിസ്കരിക്കുന്നു. വൈസല്ലി റജുലു ഫയുസല്ലി ബിസ്വലാത്തി അർറഹ്തു, അപ്പൊ ചില ആളുകൾ അങ്ങനെ, ചില ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കൊറ്റക്കായിട്ട് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ ഫഖാല ഉമർ റളിയല്ലാഹു തആല അൻഹു, അപ്പോ ചില ആളുകൾ ഒറ്റയ്ക്ക്, ചില ആളുകൾ ചെറിയ കൂട്ടമായിട്ട് നിസ്കരിക്കുന്നു, ചെറിയ കൂട്ടം, വലിയ കൂട്ടമല്ല, അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ഫഖാല ഉമറു, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നി അറ, എനിക്കൊരു അഭിപ്രായമുണ്ട്, ലൗ ജുമിഅത ഹൗലൈ അലാ ഖാരിഇൻ വാഹിദിൻ ലകാന അംസല ലകാന അംസലു, ഇത് ഒരു ഇമാമിന്റെ കീഴിലാക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. സുമ അസമ, അങ്ങ് ആ അഭിപ്രായത്തിന്റെ മേൽ ഉറപ്പിക്കുകയും ഫജമഅഹും അലാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ അവർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. ثم خرجت معه ليله اخرى, പിന്നെ മറ്റൊരു ദിവസം പള്ളിയിലേക്ക് പുറപ്പെട്ടു. വന്നാസു യുസല്ലൂന ബിസ്വലാത്തി ഖാരിഇഹിം, അപ്പൊ ജനങ്ങളെല്ലാവരും കൂടി ഇന്നലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച പ്രകാരം നിസ്കരിക്കുന്നതായിട്ട് കണ്ടു. ഫഖാല ഉമറു, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദി, നിഅമത്തുൽ ബിദ്അത്തു, ഇത് മുമ്പ് ഇല്ലാത്തൊരു വസ്തുത തന്നെയാണ്, പക്ഷേ ഈ മുമ്പില്ലാത്ത ഈ വസ്തുത എത്ര ഉത്തമമായ കാര്യമാണ്. നിഅമത്തിന്റെ, അതായത് ബിദ്അത്തിന്റെ ഇനത്തിൽ ഏറ്റവും സ്തുതിക്കപ്പെടേണ്ടുന്ന, എടുത്തു പറയേണ്ടുന്ന, നന്മ കൊണ്ട് നിറക്കപ്പെട്ട ഒരു മഹത്തായ ഇബാദത്തിന്റെ കൂട്ടായ്മ എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. വല്ലതി യനാമൂന അൻഹ അഫ്ളു മിനല്ലതി യഖൂമൂൻ, അതായത് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നത് തന്നെയാണ് ഇവിടെ മുഖ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് രാത്രിയുടെ അവസാന ഭാഗത്തായിട്ട് ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് പറയുന്നത് അവിടുത്തെ വിശദീകരണം? അന്നഹും കാനു യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അന്നഹും അവരായിരുന്നു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതുബാഉ,
കാനു യഖൂമുന, അവർ നിന്ന് നിസ്കരിച്ചിരുന്നു. അല അഹദി ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുന്റെ കാലഘട്ടത്തിൽ, ഫീ ശഹ്റി റമളാന, റമളാ മാസത്തിൽ, വിഇശ്രീന റക്അ, 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ബൈഹഖി ഹദീസ് നമുക്ക് കാണാൻ സാധിച്ചു. റവാ മാലിക്കും ഫീ മുഅത്ത, മുഅത്തയിൽ മാലിക് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, കാനന്നാസു ഫീ സമനി ഉമറ, ജനങ്ങളായിരുന്നു ഫീ സമനി ഉമറ ഉമർ റളിയല്ലാഹു തആല അൻഹുന്റെ കാലഘട്ടത്തിൽ, യഖൂമുന ഫീ റമളാന ബിസലാസിൻ വഇശ്രീന റക്അ, 23 റക്അത്ത് അവർ നിസ്കരിച്ചിരുന്നു. 23 റക്അത്ത് അവർ നിസ്കരിച്ചിരുന്നു എന്നതിന് മുഅത്തയിൽ മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഏതാണ്? 23. അങ്ങനെ അപ്പോൾ 20 തറാവീഹ് 3 വിത്രായിട്ട് നിസ്കരിച്ചിരുന്നു. ഈ രണ്ട് റിവായത്തിനെയും, അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാലത്ത് 20 ഉണ്ടായിരുന്നെന്നും 23 കണ്ടു, രണ്ടും കണ്ടല്ലോ. അതായത് മുഅത്തയിൽ 23, മറ്റ് ബുഖാരിയിലെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് 20 കണ്ടപ്പോൾ അതിനെ ജംഅ് ചെയ്തുകൊണ്ട് ഇമാം ബൈഹഖി തങ്ങൾ പറഞ്ഞു, അന്ന സലാസ കാനത് വിസ്റ ആ 3 എന്നുള്ളത് വിസ്റായിരുന്നു. ഇനിയും വരൂ, ഇനിയും നമുക്ക് നോക്കാം. ഇപ്പോൾ ബുഖാരിയും ബൈഹഖിയും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നല്ലോ. വഖാല തിർമിദി ഫീ ജാമിഇഹി, ഈ തിർമിദി ഇമാം തങ്ങൾ തന്റെ ജാമിഇൽ പറയുന്നു, വഅക്സറു അഹ്ലിൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാരൻ എന്ന് അധികരിച്ച ആളുകളും, അലാമാ റവാ അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതിന്റെ ആ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. വഅലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹും, വഹയറുമായി ഇവ രണ്ടാളും അല്ലാത്തവരും, മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബിൽ നിന്ന് ഇവരല്ലാത്തവരും, ഇശ്രീന റക്അഹ്, 20 റക്അത്താണെന്നാണ്. ഈ 20 റക്അത്താണ് എന്നുള്ളത് വഹുവ ഖബ്റു സുഫിയാനു സൗരി, ഫിഖ്ഹിലെ വലിയ മഹാനായ ഒരു പണ്ഡിതനാണ് സുഫിയാനു സൗരി, അവർ അഭിപ്രായം അതാണ്. ഇബ്നുൽ മുബാറക്, ഇബ്നുൽ മുബാറക് എന്നൊരു അഭിപ്രായത്തിലും, വശാഫിഈ, ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായത്തിലും, നമ്മളൊക്കെ ഷാഫിയാക്കളാണ്. വഖാല ഷാഫി, ഷാഫി ഇമാം തങ്ങൾ പറയുന്നു, ഹാകദാ അഖ്ദറക്തു ബിബലദിന മക്കത യുസല്ലൂന 20 റക്അ, ഇങ്ങനെ മക്കയിൽ നിസ്കരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. വഖാല ഇബ്നു റുഷ്ദ് ഫീ ബിദായത്തിൽ മുജ്തഹിദ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു, ഇഖ്താറ മാലിക്കും ഫീ അഹദി ഖൗലൈഹി, മാലിക് ഇമാം തങ്ങൾ രണ്ട് അഭിപ്രായത്തിൽ നിന്ന് ഒരു അഭിപ്രായത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, വ അബു ഹനീഫ, ഇമാം അബു ഹനീഫ തങ്ങളും പറഞ്ഞു, വ ഷാഫിഉ, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, വ അഹ്മദ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ മദ്ഹബിന്റെ 4 ഇമാമുകളുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം വന്നത് എങ്ങനെയാണ്? അതാണ് മനസ്സിലാക്കേണ്ടത്. വദാബൂദു എന്ന് വദാബൂദ അവരും, അൽ ഖിയാമു ബിഇശ്രീന റക്അ, 20 റക്അത്ത് കൊണ്ടുള്ള ഖിയാമ്, സിവൽ വിത്ര, വിത്ര അല്ലാത്ത 20 റക്അത്ത് കൊണ്ടുള്ള ഖിയാമാണ് ഏത്? തറാവീഹ് എന്നത് എന്ന്. വഖാല ഇബ്നു അബ്ദുൽ ബർ എന്നവർ പറഞ്ഞു, വഹുവ ഖൗലു ജംഹൂറുൽ ഉലമാഇ, വഹുവൽ ഇഖ്തിയാറു ഇന്ദന, നമ്മളടുക്കൽ മുഖ്താറായിട്ടുള്ള അഭിപ്രായവും അത് തന്നെയാണ് എന്ന്. ഇൻഷാല്ലാ, അപ്പോൾ തറാവീഹ് നിസ്കാരത്തിന്റെ പ്രത്യേകതയെ സൂചിപ്പിച്ചുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞ അഭിപ്രായമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നത്. ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് പ്രതിപാദിക്കാം. അല്ലാഹു തൗഫിക് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.